ഗർഭിണികൾ പലരും ടെൻഷനായിട്ട് മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ ഒരു മാസം ഗർഭിണിയാണ്, പക്ഷെ എന്റെ ഭർത്താവുമായിട്ട് ഞാൻ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് ആകെ 2 ആഴ്ചയായിട്ടുള്ളൂ, എങ്ങനെയാണ് ഒരു മാസം ഗർഭിണി ആവുന്നത് എന്നുള്ളത്. വീട്ടിലുള്ളവരൊക്കെ ചോദിക്കുന്നുണ്ട്, 2 ആഴ്ചയല്ലേ ആയിട്ടുള്ളൂ ഹസ്ബൻഡ് നാട്ടിലേക്ക് വന്നിട്ട്, പിന്നെ എങ്ങനെയാണ് ഒരു മാസം ഗർഭിണി ആവുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ ഈ അടുത്ത് മറ്റൊരു മെസ്സേജ് വന്നതാണ്, കല്യാണം കഴിഞ്ഞിട്ട് ആകെ 2 ആഴ്ചയായിട്ടുള്ളൂ, ഞങ്ങൾ ആകെ 1 തവണ മാത്രമേ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ളൂ, പക്ഷെ ഞാനിപ്പോൾ 1 മാസം ഗർഭിണിയാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്. പലരും സംശയത്തോടു കൂടെയാണ് എന്നെ നോക്കുന്നതും ചോദിക്കുന്നതും ഓരോ കാര്യങ്ങൾ, എങ്ങനെയാണ് കല്യാണം കഴിഞ്ഞിട്ട് 2 ആഴ്ചയിലേ ആയിട്ടുള്ളൂ, പിന്നെ എങ്ങനെയാണ് 1 മാസം ഗർഭിണി ആവുന്നത് എന്നൊക്കെയാണ് ചോദിക്കുന്നത്, എന്താണ് ഞാൻ ഇനി ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട്. ഒരു ഗർഭിണി ആയിട്ടുള്ള സ്ത്രീയോട് മറ്റുള്ളവർ 2 ആഴ്ചയല്ലേ ആയിട്ടുള്ളൂ ഭർത്താവ് എത്തിയിട്ട്, പിന്നെ എങ്ങനെയാണ് നീ 1 മാസം ഗർഭിണി ആയത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മെന്റലി ഡൗൺ ആക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്ക് ഇതിനെ കുറിച്ചുള്ള ആൻസർ നമുക്ക് കറക്റ്റായിട്ട് അവരോട് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ കൂടെയാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മളും ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും. പ്രത്യേകിച്ച് നമുക്ക് ഇതിനെ കുറിച്ചുള്ള ഡൗട്ട് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ നമുക്ക് നൽകാൻ പറ്റുന്നത് നമ്മളുടെ ഡോക്ടർ തന്നെയായിരിക്കും. പക്ഷെ നമ്മൾ പേടി കാരണോ അല്ലെങ്കിൽ ടെൻഷൻ കാരണോ നമുക്ക് ഡോക്ടറോട് എങ്ങനെയാണ് ചോദിക്കുന്നത് എന്നൊക്കെ ആലോചിച്ചിട്ട് നമ്മൾ ചോദിക്കാനും മടി കാണിക്കാറുണ്ട്. എന്നിട്ട് ഈ ഒരു പ്രഗ്നൻസി പീരീഡിൽ നമ്മൾ സന്തോഷമായിട്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ എന്താണ് ഇത് ആലോചിച്ചിട്ട് ഇതെങ്ങനെയാ സംഭവിച്ചത് അല്ലെങ്കിൽ മറ്റുള്ളവർ ഇനി എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് എന്നൊക്കെ ആലോചിച്ച് നമ്മൾ ടെൻഷൻ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് നോക്കാം. ഇന്നത്തെ വീഡിയോയിൽ പലരും ഫേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആവുന്ന വിചാരിക്കുന്നു, അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഞാൻ ഡോക്ടർ റിസ, എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. 1 മാസം ഗർഭിണി ആയിട്ടുള്ള സ്ത്രീ അവരുടെ ഭർത്താവുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് 2 ആഴ്ചയായിട്ടുള്ളൂ, പിന്നെ എങ്ങനെയാണ് 1 മാസം ഗർഭിണി ആവുന്നത്, അതായത് കുഞ്ഞിന് 4 ആഴ്ച അല്ലെങ്കിൽ 5 ആഴ്ച വളർച്ച കാണിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. സെക്സ് ചെയ്തിട്ടുള്ള ദിവസം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആകെ 2 ആഴ്ചയല്ലേ ആയിട്ടുള്ളൂ കുഞ്ഞിന്റെ വളർച്ച, അതായത് പ്രഗ്നൻസി ആകെ 2 ആഴ്ചയല്ലേ ആയിട്ടുള്ളൂ, പിന്നെ എങ്ങനെയാണ് 1 മാസം ആവുന്നത് എന്നതിനെ കുറിച്ച് നോക്കാം. നമുക്ക് ഏകദേശം ഈ ഒരു 2 ആഴ്ച മുൻപാണ് ബന്ധപ്പെട്ടിട്ടുള്ളത് എന്ന് പറയുമ്പോൾ പീരീഡിന്റെ 1st ആഴ്ചയിലുള്ള ബ്ലീഡിങ് കഴിഞ്ഞ് 2nd weeks ഇവർ ബന്ധപ്പെട്ടിട്ടുണ്ടാവുക. ഏകദേശം ഒരു 12th ദിവസമോ 13th ദിവസത്തിലേക്ക് ആയിരിക്കും ഇവർ ബന്ധപ്പെട്ടിട്ടുണ്ടാവുക. അതായത് സാധാരണ ആർത്തവ ചക്രം ഏകദേശം 28 ദിവസമാണ് ഉണ്ടാവുക, അതായത് മെൻസ്ട്രൽ സൈക്കിൾ ലെങ്ത് 28 ദിവസമാണ്. എന്നാൽ എല്ലാ സ്ത്രീകളിലും ഈ ഒരു മെൻസ്ട്രൽ സൈക്കിൾ ലെങ്ത് 28 ആവണം എന്നില്ല, പലരിലും വ്യത്യാസം വരുന്നതാണ്. ചിലർക്ക് 30 ആയിരിക്കാം, ചിലർക്ക് 32 ദിവസമായിരിക്കാം, ചിലർക്ക് 26 ദിവസമൊക്കെ ആയിരിക്കാം ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സൈക്കിൾ ലെങ്തിന് അനുസരിച്ചിട്ടാണ് അവരുടെ അണ്ടോൽപാദനവും നടക്കുന്നത്. ഏകദേശം നമ്മളൊരു 28 ഡേ സൈക്കിളുള്ള ഒരാളുടെ മെൻസ്ട്രൽ സൈക്കിൾ ലെങ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അണ്ടോൽപാദനം, അതായത് നിങ്ങളുടെ അണ്ടാശയത്തിൽ നിന്ന് ഒരു അണ്ടം പൊട്ടി പുറത്ത് വരികയും ഇത് ബീജം വഴി ബീജ സങ്കലനം നടക്കുകയും ചെയ്യുമ്പോൾ സാധാരണയായി നിങ്ങളുടെ ആർത്തവ ചക്രത്തിന്റെ മധ്യത്തിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇത് 28 ദിവസം സൈക്കിളുള്ള ആളുടെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏകദേശം അണ്ടം പൊട്ടി പുറത്ത് വരുന്നത് 14th ദിവസത്തിലായിരിക്കും ഉണ്ടാവുന്നത്. നിങ്ങളുടെ സൈക്കിൾ ലെങ്തിന് അനുസരിച്ചിട്ട് നിങ്ങളുടെ ഒരു അണ്ടം പൊട്ടി പുറത്ത് വരുന്നതിലും വ്യത്യാസം വരുന്നതാണ് ദിവസത്തിന്. ഇനി ഏകദേശം ഇവര് പിരീഡൊക്കെ കഴിഞ്ഞ് ഒരു 12th ദിവസത്തിലോ അല്ലെങ്കിൽ ഒരു 13th ദിവസത്തിലൊക്കെയാണ് ബന്ധപ്പെട്ടിട്ടുള്ളത് എന്നുണ്ടെങ്കിലും അവരുടെ അണ്ടോൽപാദനം നടക്കാൻ സാധ്യതയുള്ള സമയത്തോടടുത്താണ് അവർ ബന്ധപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പുരുഷ ബീജത്തിന് ശരീരത്തിനുള്ളിൽ കുറച്ച് ദിവസങ്ങൾ ജീവിക്കാൻ കഴിയും. ഏകദേശം ഒരു 3-5 ഡേയ്സ് വരെ ജീവിക്കാൻ കഴിയുന്നതാണ് നശിക്കാണ്ട്. അതിനാൽ തന്നെ ഈ ഒരു സമയത്തിനുള്ളിലായിട്ട് അണ്ടോൽപാദനം നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ ബീജത്തിന് അണ്ടവുമായി കണ്ടുമുട്ടാനും അതിനെ ബീജ സങ്കലനം ചെയ്യാനും സാധിക്കുകയും ചെയ്യുന്നതാണ്. ഈ ഒരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഈ ഒരു അണ്ടോൽപാദനത്തിനോട് അടുപ്പിച്ചാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 തവണ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾ പ്രഗ്നന്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഇങ്ങനെ ബീജ സങ്കലനം സംഭവിച്ചു കഴിഞ്ഞാൽ ബീജ സങ്കലനം ചെയ്ത മുട്ട ഫലോപ്പിൻ ട്യൂബിലൂടെ സഞ്ചരിച്ച് നിങ്ങളുടെ ഗർഭപാത്രത്തിൽ സ്ഥാപിക്കാൻ കുറച്ച് സമയം എടുക്കുന്നതാണ്. അതായത് ഫെർട്ടിലൈസ് ആയിട്ടുള്ള ഈ ഒരു എഗ്ഗ് യൂട്രസിന്റെ ഭിത്തിയിൽ പറ്റിപ്പിടിച്ച് വളരുന്നതിനെയാണ് നമ്മൾ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പ്രോസസ്സ് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഓവുലേഷൻ നടന്നു ഏകദേശം ഒരു 5-12 ഡേയ്സിനുള്ളിലായിട്ടാണ് ഈ ഒരു ഇംപ്ലാന്റേഷൻ നടക്കുന്നത്. അതായത് നമ്മുടെ പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്യുകയും ഈ ഒരു ഇംപ്ലാന്റേഷൻ നടക്കുന്നത് വഴി നമ്മുടെ ബോഡിയിൽ പ്രഗ്നൻസി ഹോർമോൺ ആയിട്ടുള്ള BHCG ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നതാണ്. ഇതിനാൽ തന്നെ നിങ്ങളുടെ പിരീഡ് ആവുന്നതിന് തൊട്ട് മുൻപുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുവാണ് എന്നുണ്ടെങ്കിലും ചിലർക്ക് യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിലും പോസിറ്റീവ് കാണിക്കുന്നതാണ് ഈ BHCG ഹോർമോൺ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാരണം. അതുകൊണ്ട് തന്നെ പിരീഡ് ആവുന്നതിന്റെ 2 ആഴ്ച മുൻപ് നിങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ബീജ സങ്കലനവും ഇംപ്ലാന്റ്
ഇംപ്ലാന്റേഷനും വേഗത്തിൽ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പ്രഗ്നന്റ് ആവാനുള്ള സാധ്യതയും കൂടുതലാണ്. അതായത് ഓവുലേഷൻ നടന്നു കഴിഞ്ഞാൽ ഫെർട്ടിലൈസേഷനും ഇംപ്ലാന്റേഷനും എല്ലാം തന്നെ നടക്കുന്നത് രണ്ടാഴ്ചയുടെ ഉള്ളിലായിട്ടാണ്. ഇനി നമുക്ക് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് രണ്ടാഴ്ചയായിട്ടുള്ളൂ, പിന്നെ എങ്ങനെയാണ് ഒരു മാസം ഗർഭിണി ആവുന്നത് എന്നതിനെ കുറിച്ച് നോക്കാം. പ്രഗ്നൻസി പീരീഡ് ഡോക്ടേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ അവസാനം ആർത്തവമായിട്ടുള്ള പീരീഡ് ബ്ലീഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ദിവസം മുതലാണ്, അതായത് LMB ഡേറ്റ് വെച്ചിട്ടാണ്. അല്ലാണ്ട് നിങ്ങൾ എന്നാണ് സെക്സിൽ ഏർപ്പെട്ടിട്ടുള്ളത് എന്ന ദിവസം വെച്ചിട്ടല്ല. അതായത് നിങ്ങൾ രണ്ടാഴ്ച ആയിട്ടുള്ള സെക്സിൽ ഏർപ്പെട്ടിട്ടുള്ളത് എന്നുണ്ടെങ്കിലും ഡോക്ടേഴ്സ് നിങ്ങളുടെ പ്രഗ്നൻസി പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ LMB ഡേറ്റ് വെച്ചിട്ടാണ്. അതായത് നിങ്ങളുടെ അവസാനം നിങ്ങൾക്ക് പീരീഡ് ആയിട്ടുള്ള ബ്ലീഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഡേ മുതലാണ്. അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു മാസം ഗർഭിണിയായി എന്നൊക്കെ പറയുന്നത്. നിങ്ങളുടെ പീരീഡ് തെറ്റിയിട്ട് നിങ്ങൾ ഡോക്ടറെ കാണിക്കാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ കണക്കിൽ ആകെ രണ്ടാഴ്ച ആയിട്ടുള്ളൂ എന്ന് പറയുന്നത്. ഈ ഒരു LMB ഡേറ്റ് വെച്ചിട്ട് നമുക്ക് റെഗുലർ പീരീഡുള്ള ആൾക്കാണ് നമുക്ക് എത്ര ആഴ്ചയായിട്ടുണ്ട് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. എന്നാൽ ഇറഗുലർ പീരീഡുള്ള ആളുകൾക്ക് നമുക്ക് കറക്റ്റ് ആയിട്ട് എത്ര വീക്സ് ആയി നമുക്ക് പറയാൻ സാധിക്കുന്നതല്ല. ഇങ്ങനെയുള്ള കേസിൽ അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെയാണ് പ്രഗ്നൻസി എത്ര ആഴ്ചയായിട്ടുണ്ട് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് കണക്കാക്കാറുള്ളത്. 28 ഡേ സൈക്കിൾ ലെങ്ത് ഉള്ള ഒരാൾ പ്രഗ്നൻസി കൺഫേം ചെയ്യാണ് പീരീഡൊക്കെ മിസ് ആയിട്ട് എന്നുണ്ടെങ്കിൽ അവരുടെ LMB ഡേറ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 ആഴ്ച ആയിട്ടുണ്ടാവും, അതായത് ഒരു മാസം ഗർഭിണിയായിരിക്കും അവർ. ചില കേസിൽ സ്കാനിങ് റിപ്പോർട്ടിൽ ചിലപ്പോൾ 1-2 വീക്സ് LMB ഡേറ്റ് വെച്ചിട്ടുള്ള വീക്സിൽ നിന്നും കൂടുകയോ കുറയുകയോ ചെയ്യാം. ഇതിന്റെ കാരണം അവരുടെ ഓവുലേഷൻ ചിലപ്പോൾ പ്രതീക്ഷിച്ചതിനേക്കാൾ നേരത്തെ നടന്നിട്ടുണ്ടാവും, ചിലപ്പോൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ലേറ്റ് ആയിട്ടും ആയിരിക്കും നടന്നിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ പ്രഗ്നൻസി എത്ര ആഴ്ച ആയിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര മാസം ആയിട്ടുണ്ട് എന്ന് കണക്കാക്കുന്നത് നിങ്ങളുടെ ഭർത്താവുമായിട്ട് നിങ്ങൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ദിവസം മുതലല്ല, നിങ്ങളുടെ പീരീഡ് ലാസ്റ്റ് ആയിട്ടുള്ള ദിവസത്തിന്റെ ബ്ലീഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഡേ മുതലാണ്, അതായത് LMB ഡേറ്റ് വെച്ചിട്ടാണ്. ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ ഡൗട്ടൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.